എൻ്റെ പേര് കല്യാണി. ഈ കഥാപാത്രത്തിൻ്റെ പേരാണ് കേട്ടോ സിനിമയിൽ. രാജസേൻ്റെ ഈ പടത്തിൻ്റെ പേര് സ്മോൾ ഫാമിലി. പിന്നെ എൻ്റെ ഈ വേഷവും മൊത്തത്തിൽ രൂപമൊക്കെ കാണുമ്പോൾ അറിഞ്ഞൂടെ, പടത്തിൻ്റെ പേരും എല്ലാം കൂടെ കേൾക്കുമ്പോൾ തന്നെ ഒരു തമാശ പടമായിരിക്കും എന്നുള്ളത് മനസ്സിലായില്ലേ. ഒരു വലിയ ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു വാഗ്ദാനം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ ഓർത്തോർത്ത് ചിരിപ്പിക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു അനീതിയാണ് ഈ പടം. അനീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മാൾ ഫാമിലി. ഞാനിപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സസ്പെൻസ് ഇതിനകത്തുണ്ട്. അത് നമ്മൾ ഞാനായിട്ട് പറഞ്ഞത് പൊളിക്കുന്നത് ശരിയല്ലല്ലോ. എല്ലാവരും അത് കണ്ടു നോക്കണം. കാണുമ്പോൾ അറിയാം നമ്മുടെയൊക്കെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെയൊക്കെ കുടുംബം ചിന്നി ചെതറി പോകുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാകും. പിന്നെ കുറേ തമാശകൾ, അത് ഒത്തിരി അങ്ങോട്ട് ഭയങ്കരമായിട്ട് കടിച്ച പൊട്ടത്ത വാക്കുകളൊന്നും ആരും പറയുന്നില്ല. നമ്മളൊക്കെ വീടുകളിൽ സംസാരിക്കുന്ന മാതിരി തന്നെയാണ് ഇതിനകത്തെ സംഭാഷണങ്ങളും ഇതിനകത്തെ ബാക്കി കാര്യങ്ങളും. പിന്നെ ഒന്ന് രണ്ട് നല്ല പാട്ടുകളുണ്ട്. വെറും നാട്ടും പുറത്തുള്ള പാട്ടുമാതിരിയുള്ള ഒന്ന് രണ്ട് പാട്ടുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് ഇത്. ഇതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് എന്നോട് ആദ്യം ഇതിൻ്റെ ഈ കഥാപാത്രത്തെപ്പറ്റി രാജസേനൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, ഈശ്വരാനുഗ്രഹം എനിക്കിതിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റി. വളരെയധികം സന്തോഷമുണ്ട് ഈ പടത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങളെല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി. ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഈ പടം കണ്ടിട്ട് വിലയിരുത്തണം. നിങ്ങളാണ് നമുക്ക് ഇനി ബാക്കി പ്രചോദനങ്ങൾ തരേണ്ടതും. നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളും കൂടി ചിരിക്കാനൊരു അവകാശം നിങ്ങൾ ഞങ്ങൾക്കും കൂടി തരണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് അങ്ങനെ ഒരു വലിയ നായിക നായകൻ പ്രാധാന്യം കുറച്ച് കുറവാണ്. കുടുംബ പശ്ചാത്തലമായതുകൊണ്ട് കുടുംബത്തിലുള്ള കുറേ സഹോദരന്മാരും ഒരു സഹോദരി, അതാണ് ഞാൻ. പിന്നെ വേറൊരു വീടാണ്. ഇത് വേറൊരു പ്രത്യേകത, രാജസേൻ ഈ പടത്തിലൊരു നല്ല വേഷം ചെയ്യുന്നുണ്ട്. സീതയുടെ ഭർത്താവായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നത്. അപ്പം കുറച്ച് തമാശയൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങനെ ഒരു ചെറിയൊരു ലളിതമായിട്ടുള്ള തമാശയിൽ കൂടിയാണ് ഇതിനകത്തെ കാര്യങ്ങൾ മൊത്തത്തിൽ കടന്നു പോകുന്നത്. അത് സീതയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ കൈലാഷാണ് എൻ്റെ മകൻ. അതാണ് ഒരു നായകൻ എന്ന് പറയുന്നത് കൈലാഷിൻ്റെ വേഷമാണ്. പിന്നെ അനന്യയുണ്ട്. അനന്യ രാജസേനൻ്റെ മോളായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ എൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നത് നമ്മുടെ കുറേ ആൾക്കാരുണ്ട്. ഒന്ന് സുരാജ് വെഞ്ഞാറമ്മൂട്, ഒന്ന് പ്രേമൻ കൊച്ചു പ്രേമൻ, പിന്നെ ഭീമൻ രഘു. ഞാൻ ഞങ്ങൾക്ക് മൂന്ന് ആങ്ങളന്മാർക്കും കൂടെ ഞാനൊരു പെങ്ങളാണ്. വളരെ ഓമനിച്ച് വളർത്തിയ ഒരു പെങ്ങളാണ് ഞാൻ. അതിൻ്റെ കുരുത്തക്കേടുകളൊക്കെ ഞാൻ ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. കാണുമ്പോൾ മനസ്സിലാകും അതെന്താണെന്ന് ഇത്ര. പിന്നെ ഞങ്ങളുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന പടനയിൽ ചേട്ടനാണ് അത്. അത് അപ്പോൾ ഈ ഫാമിലിയെ പറ്റി ഇപ്പോൾ ഒരു ഒരു ഏകദേശം ഒരു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അത് വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കണം.